ഹലോ, ഞാൻ ആയിഷ. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടും ശ്രദ്ധിച്ചു നോക്കി, പല പല സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എങ്കിലും ഒരു സെക്കൻഡത്തേക്ക് നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചു നോക്കണം. ആ സാധനങ്ങളെല്ലാം സ്വർണങ്ങൾ കൊണ്ടാ ഉണ്ടാക്കിയിരുന്നെങ്കിലോ? ആ സാധനങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ വീട് ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും സ്വർണങ്ങൾ കൊണ്ടാ ഉണ്ടാക്കിയിരുന്നെങ്കിലും നിങ്ങളായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ. ഇതൊന്നും ചത്താലും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല എന്നായിരിക്കും നിങ്ങളിപ്പോ ചിന്തിക്കുന്നത്. പക്ഷെ ഞാനെന്ന് പറയാൻ പോകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നർ തങ്ങളാണെന്ന് പോലും മനസ്സിലാക്കാതെ സ്വർണത്തിനൊക്കെ ഒരു സാധാ വസ്തുവിനെ പോലെ കരുതുന്ന മനുഷ്യരെ പറ്റിയും, അതേപോലെ തന്നെ അവരുടെ സ്വർണ്ണ നഗരമായ KGFന്റെ ബാപ്പ് എന്നറിയപ്പെടുന്ന എൽ ദുരാധേനം പറ്റിയാണ്. 500 വർഷം മുമ്പ് സ്പെയിനിലുള്ള ആൾക്കാരൊക്കെയാണ് അവരുടെ രാജ്യം വിട്ട് മറ്റു രാജ്യങ്ങളിലൊക്കെ പോയിരുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഒന്നാമത്തെ എന്ന് വെച്ചാൽ മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ വ്യാപാരമൊക്കെ നടത്തി സമ്പന്നരാകുക. രണ്ടാമത്തെ എന്ന് വെച്ചാൽ തങ്ങളെക്കാളും ശക്തി കുറഞ്ഞ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് അവിടെയുള്ള ആൾക്കാരെയൊക്കെ അടിമകളാക്കി അവരിൽ നിന്ന് കുറെ പൈസയും സ്വത്തുക്കളും ഒക്കെ സംഭരിച്ചിട്ട് അവർ സ്പെയിനിൽ വന്നിട്ട് സന്തുഷ്ടമായിട്ട് ജീവിക്കുമായിരുന്നു. അതേപോലെ ഒരിക്കലും സ്പെയിനിലുള്ള ആൾക്കാരാണ് ഈ സൗത്ത് അമേരിക്കയിൽ പോയിട്ട് അവിടെയുള്ള അടിമകളെയും അവരുടെ സ്വത്തുക്കളെയൊക്കെ പിടിച്ചുകൊണ്ട് ഒരു കപ്പലിൽ കയറ്റി സ്പെയിനിലേക്ക് തിരിച്ചു പോകുമായിരുന്നു. അങ്ങനെ ആ കപ്പലിലുള്ള ഒരാളായിരുന്നു ജുവാൻ റോഡ്രിഗസ്. പോകുന്ന വഴിയിൽ ജുവാൻ റോഡ്രിഗസ് ഭയങ്കര ഒരു തെറ്റ് സംഭവിക്കുകയാണ്. ആ തെറ്റ് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അറിയാതെ ഒരു തീയാണെങ്കിൽ അവിടെ ഉണ്ടായത് ഒരു ഗൺ പൗഡറിലേക്ക് വീഴുകയാണ്. പെട്ടെന്ന് ഈ തീയാണ് ഗൺ പൗഡറിലേക്ക് വീണപ്പോഴാണ് ആ സ്ഥലം ഫുള്ള് അങ്ങ് തീ പിടിക്കാൻ തുടങ്ങി. ആ കപ്പലിൽ ഒരുപാട് സ്ഥലങ്ങളൊക്കെയാണ് ഭയങ്കര തീയൊക്കെ പിടിച്ച് ഭയങ്കര പ്രശ്നമായി. പിന്നെ ഒരുപാട് സമയമാണെങ്കിൽ അവിടെയുള്ള ആൾക്കാരൊക്കെയാണ് കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഈ തീയൊക്കെ അണച്ചത്. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ജുവാൻ മനഃപൂർവ്വമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ കപ്പലിലുള്ള മെയിൻ ക്യാപ്റ്റനാണ് ഈ ജുവാനൊരു ശിക്ഷ കൊടുക്കുകയാണ്. അവരാണെങ്കിൽ ചെറിയൊരു ബോട്ടാണെങ്കിൽ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ആ ബോട്ടിലേക്കാണെങ്കിൽ നമ്മുടെ ഈ ജുവാനെ വരച്ചിടുകയാണ്. എന്നിട്ട് ഈ സ്പെയിൻകാരാണെങ്കിൽ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് പോയി. ജുവാനാണെങ്കിൽ കടലിലങ്ങ് അകപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ, ജുവാൻ എന്ത് ചെയ്യണമെന്ന് ഒരു പീടിയല്ല. പിന്നെ എങ്ങനെയോ ഏത് രീതിയിലോ ഇങ്ങനെ ബാക്ക് വാട്ടറിലേക്ക് വഴി ജുവാനാണെങ്കിൽ നദിയിലേക്ക് ചെല്ലുകയാണ്. സത്യത്തിൽ ജുവാൻ ആ സമയത്ത് എന്താണ് നടക്കുന്നതെന്ന് ഒരു പിടിയില്ലായിരുന്നു. പയ്യെ പയ്യെ ജുവാനാണെങ്കിൽ ക്ഷീണിത ജുവാന്റെ കണ്ണുകളങ്ങ് അടയുകയാണ്. കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ജുവാനാണെങ്കിൽ ഒരു കാര്യം കാണുകയാണ്. ജുവാന് ചുറ്റും ഒരു കൂട്ടം ആദിവാസികൾ. അവരെ കണ്ട് ജുവാൻ അങ്ങ് വളരെയധികം പേടിക്കുകയാണ്. അവരെ കണ്ടപ്പോൾ ജുവാൻ വിചാരിച്ചത് ഇവന്മാർ എന്നെ അങ്ങ് കൊന്നു തീർക്കും, ഞാൻ എന്തായാലും മരിക്കാൻ പോവാണ് എന്നാണ് വിചാരിച്ചത്. പക്ഷെ ജുവാൻ വിചാരിച്ചതിന് വിപരീതമായിട്ട് ഒരു കാര്യം സംഭവിക്കുകയാണ്. ജുവാന്റെ തലയിലാണ് ഒരു കറുത്ത തുണി ഇട്ടിട്ട് 15 ദിവസം നടന്ന് ഒരു സ്ഥലത്ത് എത്തിക്കുകയാണ്. അതിനുശേഷം അയാളുടെ തലയിലുള്ള കറുത്ത തുണി മാറ്റിയപ്പോഴത്തേന് ജുവാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം ജുവാൻ കണ്ട ഒരു കാഴ്ചയെന്ന് പറഞ്ഞു, അയാളുടെ ഫ്രണ്ടിലായിട്ട് സ്വർണത്താ പണിഞ്ഞിരിക്കുന്ന ബിൽഡിങ്, എന്നിട്ട് ചുറ്റും നോക്കുമ്പോൾ താൻ കാണുന്ന എല്ലാ സാധനങ്ങളും സ്വർണത്തിലുണ്ടാക്കിയിരിക്കുന്നത്, എന്നിട്ട് താഴെ നോക്കിയാലോ താഴെയുള്ള മണ്ണുകൾ വരെ സ്വർണത്തിൽ. അതുമാത്രമല്ല ആ ബിൽഡിങ്ങിന്റെ അകത്ത് കയറി ചെന്ന് അവിടെ നമുക്കൊരു രാജാവിനെ കാണാൻ പറ്റും. അങ്ങനെ ആ രാജാവോട് സംസാരിച്ചപ്പോഴാണ് അയാൾക്കൊരു കാര്യം മനസ്സിലായത്. ഈ ഒരു സ്ഥലമാണ് ആമസോൺ കാടിന്റെ ഒരു പ്രത്യേക സ്ഥലത്താണുള്ളത്. അതുമാത്രമല്ല ഇവിടെയുള്ള ആൾക്കാർക്ക് വെളി രാജ്യങ്ങളുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നൊന്നും ഇഷ്ടമല്ലായിരുന്നു. വേറെ ആർക്കും ഈ സ്ഥലത്തെ പറ്റിയൊന്നും അറിയത്തുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ഥലമാണ് അവർ ഭയങ്കര സീക്രട്ട് ആയിട്ടായിരുന്നു വെച്ചത്. അതുകൊണ്ടാണ് നമ്മുടെ ജുവാനെ ആദ്യം കണ്ടപ്പോഴാണ് ഇവർ തലയിലാണെങ്കിൽ തുണിയൊക്കെ ഇട്ട് കണ്ണൊക്കെ മൂടിയിട്ട് ഈ സ്ഥലങ്ങളൊന്നും ജുവാൻ അറിയാതിരിക്കാൻ വേണ്ടി കണ്ണൊക്കെ മൂടി 15 ദിവസം നടത്തിയൊക്കെ കൊണ്ടുവന്നത്. അങ്ങനെ ജുവാനെ അവിടെയുള്ള ആൾക്കാരാണ് നല്ല രീതിയിൽ തന്നെ നോക്കി. അങ്ങനെ ഒരു 7 മാസം കഴിഞ്ഞപ്പോൾ രാജാവാണെ ജുവാനോട് ചോദിച്ചു, ഇനി ഇവിടെ തന്നെ താമസിക്കുന്നുണ്ടോ അതോ വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജുവാൻ പറഞ്ഞു, ഇല്ലില്ല ഞാൻ എന്തായാലും പോവുകയാണ്, പോയിട്ട് പിന്നെ എപ്പോഴെങ്കിലും വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഭടന്മാരാണ് ജുവാനെ താൻ എവിടെയാണോ കിടുന്നത് അവിടെ തന്നെയാണ് ഈ കൊണ്ടുവിട്ട്. പിന്നീട് ജുവാനാണെങ്കിൽ മെയിൻ റിവറിലേക്ക് കയറി അവസാനമാണ് തൻ്റെ വീട്ടിലേക്ക് എത്തി. പിന്നീട് ജുവാൻ എന്ത് സംഭവിച്ചു എന്ന് ആർക്കാറുണ്ട്. ജുവാനാണെങ്കിൽ മരണക്കിടക്കയിൽ വെച്ച് ഒരു ബുക്കിൽ എഴുതിയ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ ഒരു കാര്യം സ്പെയിനിലുള്ളവരെല്ലാം ജുവാന്റെ മരണശേഷം അറിഞ്ഞപ്പോൾ അവരെല്ലാം അങ്ങ് വണ്ടടിച്ചുപോയി. അങ്ങനെ ജുവാൻ പറഞ്ഞ ഈ ഒരു സ്ഥലം തേടി സ്പെയിൻകാർ, ബ്രിട്ടൻകാർ, ഫ്രഞ്ച്കാർ അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും ആണെങ്കിൽ ഈ ഒരു സ്ഥലം തേടി അങ്ങ് പോവുകയാണ്. ഇപ്പം നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും, എന്തുകൊണ്ടാണ് ഈ ഒരാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചുമ്മാ കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിച്ച് അങ്ങ് എല്ലാവരും അങ്ങ് ഇറങ്ങി തിരിച്ചെന്ന്. പക്ഷെ ഈ ഒരു സ്ഥലത്തെ തേടി പോകാൻ വേറെയും പല കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ജുവാൻ പോയ ഈ സൗത്ത് അമേരിക്കയുടെ ഭാഗങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഈ സ്പെയിൻകാർ എന്ന് ഇവരെ അടിമകളൊക്കെ ആണെങ്കിൽ എടുക്കാൻ പോവുകയും സ്വർണമൊക്കെ കളക്ട് ചെയ്യാൻ പോകുന്ന ഏതൊരു സമയം ഉണ്ടെങ്കിലും അവിടെയുള്ള ആൾക്കാരൊക്കെ കാണുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അവിടെ സാധാരണ ഒരു അടിമകൾ വരെ അവരുടെ പ്ലേറ്റ്, അവരുടെ സാധനങ്ങൾ എല്ലാമാണ് ഈ സ്വർണങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ സാധാരണ ആൾക്കാർ വരെ സ്വർണമാലയൊക്കെയാണ് നിട്ടുകൊണ്ടിരുന്നത്. ഇതേപോലുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ സ്പെയിനിലുള്ള ആൾക്കാരൊക്കെയാണ് ഈ ഒരു സ്ഥലത്ത് തേടിയങ്ങ് പോവുകയാണ്. പക്ഷെ ഒരൊറ്റ മനുഷ്യർക്ക് പോലും ഈ ഒരു സ്ഥലം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നതാണ് സത്യം. ഈ ആൾക്കാരൊക്കെ അന്വേഷിച്ചു പോരുന്ന സ്ഥലമാണെങ്കിൽ ആമസോൺ കാടുകളായതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ തന്നെ അവർ കണ്ടിട്ടില്ലാത്ത പല ടൈപ്പ് ജീവികളെയും ആ സമയത്ത് കണ്ടു എന്നാണ് പറയുന്നത്.
ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇത് തേടിപ്പോയ കുറെ ആൾക്കാരൊക്കെയാണെങ്കിൽ മരണപ്പെടാൻ തുടങ്ങിയപ്പോ തന്നെ കുറെ കാലത്തേക്ക് ഇതിനെ പിന്നെ അന്വേഷിക്കാനൊന്നും പോയില്ല. പിന്നീട് ഒരു 100 വർഷത്തിന് ശേഷം വന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ മറ്റൊരു കാര്യം ചെയ്യണം. ഈ ഒരു സ്ഥലത്തെ പറ്റി അന്വേഷിച്ചു പോയത് അവിടെ ചുറ്റുപാടുള്ള നാട്ടുകാരത്തൊക്കെ ആണെങ്കിൽ അവരെ ചോദിച്ചു, നിങ്ങൾക്ക് ഈ സ്വർണങ്ങളൊക്കെ ആണെങ്കിൽ എവിടെ നിന്നാണ് കിട്ടുന്നത്? അപ്പൊ ഇത് കേട്ടപ്പോ അവർ സാധാരണ രീതിയിൽ തന്നെ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് ഈ നദിയുടെ സ്ഥലത്ത് നിന്നാണ് കിട്ടുന്നത്. അപ്പൊ ഇത് കേട്ട് സ്പെയിനിലുള്ള ആൾക്കാരാണെങ്കിൽ അവിടെ ചോദിച്ചു, ഈ സ്വർണങ്ങളൊക്കെ ഈ നദിയിൽ എങ്ങനെയാണ് ചുമ്മാ ഇങ്ങനെ കിടക്കുന്നത്, ഇത് എവിടുന്നാണ് ഇത് വരുന്നത് എന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞു, സത്യത്തിൽ ഈ നദിയിലല്ല കിടക്കുന്നത്, ഈ നദിയുടെ മുകളിൽ മറ്റൊരു നദിയുണ്ട്, അവിടെ നിന്ന് ഒഴുകി വരുന്നതാണ് ഈ സ്വർണങ്ങളൊക്കെ. എന്നിട്ട് അവർ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറി പറയുകയാണ്, ഈ ഒരു നദിയുടെ തീരത്തുള്ള സ്ഥലത്താണ് എൽദൊരാദ എന്ന് പറയുന്നത്. അത് മാത്രമല്ല അവിടെ വലിയൊരു സിവിലൈസേഷൻ തന്നെ ഉണ്ട്. പിന്നെ അവിടെയുള്ള ആൾക്കാരെ പ്രത്യേകം വെച്ചാൽ പുകച്ചു കഴിയുമ്പോൾ സുഗന്ധം ലഭിക്കുന്ന കുന്തിരിക്കത്തെയാണ് അവരാണെങ്കിൽ ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള വസ്തുവായിട്ട് കണക്കാക്കുന്നത്. അതേപോലെ തന്നെ സ്വർണം അവർക്ക് നല്ല ധാരാളമായി ലഭിക്കുന്നതുകൊണ്ട് തന്നെ സ്വർണത്തെ ഒരു സാധാരണ ഒരു ഉപയോഗമില്ലാത്തൊരു വസ്തുവിനെ പോലെയാണ് അവർ കരുതുന്നത്. ഇവരുടെ ഈ സ്വർണങ്ങളൊക്കെ നദി വരാൻ മറ്റൊരു കാരണങ്ങളുണ്ട്. ഇവരുടെ ഒരു രാജാവുമാർ മറ്റൊരു രാജാവ് പറഞ്ഞെങ്കിൽ ഭയങ്കര വ്യത്യസ്തമായിട്ടൊരു ആചാരം അനുഷ്ഠിക്കേണ്ടതുണ്ട്. അതെന്തെന്ന് വെച്ചാൽ യുവരാജാവാണെങ്കിൽ 4 മുതൽ 5 ദിവസം വരെ നഗ്നനായിട്ട് ഉപ്പും പുളി അതേപോലുള്ള കാര്യങ്ങളൊന്നും കഴിക്കാതെ സ്ത്രീകളെ ഒന്നും കാണാതെ ഒരു ഗുഹയിൽ 4-5 ദിവസം കഴിയേണ്ടതുണ്ട്. ഈ സമയങ്ങളിൽ യുവരാജാവാണെങ്കിൽ അത് കഠിനമായിട്ടൊരു വ്രതമാണ് അനുഷ്ഠിക്കുന്നത്. അതേപോലെ ഈ 5 ദിവസം കഴിഞ്ഞിട്ട് ഗുഹയിൽ നിന്ന് രാജാവാണെങ്കിൽ നഗ്നനായിട്ട് വേണം വെളിയിലിറങ്ങാൻ. എന്നിട്ട് ഈ രാജാവാണെങ്കിൽ നദിക്കരയിലേക്ക് ചെന്നിട്ട് ബോട്ടിൽ കയറിയിരിക്കും. ആ സമയത്ത് രാജാവിന്റെ പരിചാരകരാണെങ്കിൽ രാജാവിന്റെ ദേഹത്തേക്ക് ഒരു പശ തേക്കും. എന്നിട്ട് ആ സ്വർണങ്ങളൊക്കെയാണെങ്കിൽ രാജാവിന്റെ ദേഹത്തേക്ക് അങ്ങ് പൂശും. അപ്പൊ ഈ രാജാവിനെ കാണാൻ സ്വർണ്ണ മനുഷ്യനെ പോലെ ആയിരിക്കും ഇരിക്കുന്നത്. അതിനുശേഷം ആ ബോട്ടിലുള്ള ഒരാളാണെങ്കിൽ ഒരു കൊടി ഇങ്ങനെ വീശും. ആ സമയത്ത് ഈ രാജാവാണെങ്കിൽ ഈ ബോട്ടിൽ നിന്ന് എടുത്തിട്ട് നദിയിലേക്ക് ചാടും. അതേസമയം തന്നെ നദിക്കരയിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ കയ്യിലിരിക്കുന്ന സ്വർണവും പിന്നെ അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുന്തിരിക്കൊക്കെ ഇല്ലേ, ഈ രണ്ട് സാധനങ്ങളോട് അവർ ഒരുപാട് ഈ നദിയിലേക്ക് ഇടും. എന്നിട്ട് ഈ നദിക്കരയിൽ നിന്ന് വെളിയിലേക്ക് വരുന്ന യുവരാജാവിനാണ് അവർ രാജാവായിട്ട് പിന്നീട് കരുതുന്നതും. അത് മാത്രമല്ല ഈ രാജാവിനായിരിക്കും അവിടെ ഉള്ള ആൾക്കാരാണെങ്കിൽ ദൈവത്തെ പോലെ കണക്കാക്കുന്നത്. ആ സമയത്ത് രാജാവാണെങ്കിൽ നദിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് രാജാവിന്റെ ദേഹത്തുള്ള സ്വർണങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നദിയിലേക്ക് വീഴാൻ തുടങ്ങും. അങ്ങനെ ഈ നദിയിൽ വീഴുന്ന കുറച്ച് സ്വർണം മാത്രം ഇങ്ങനെ ഒഴുകി ഒഴുകിയാണ് ആ സാധാരണ ആൾക്കാർക്കൊക്കെ കിട്ടുന്ന ആ ഒരു സ്വർണം. അപ്പൊ ഈ ഒരു കഥ സ്പെയിനിലുള്ള ആൾക്കാരൊക്കെ ആയിട്ടപ്പോൾ അവരുമേ ഞെട്ടി എക്സൈറ്റഡ് ആയിട്ട് എങ്ങനെയെങ്കിലും എൽദൊരാദോനെ കണ്ടുപിടിച്ചേ പറ്റൂ എന്നൊരു തീരുമാനം അവരെടുത്തു. എന്നിട്ടാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഈ എൽദൊരാദോനെ തേടിപ്പോയി. പക്ഷെ ഒരൊറ്റ മനുഷ്യർക്ക് പോലും എൽദൊരാദോനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അത് മാത്രമല്ല പിന്നീട് അങ്ങോട്ട് എൽദൊരാദോനെ കണ്ടുപിടിക്കാൻ പോയ ആൾക്കാരൊക്കെ അങ്ങ് മരണപ്പെടുകയാണ് ചെയ്തത്. ഇന്നേ വരെ ആർക്കും ആ ഒരു നഗരത്തെ ഇതേവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ എനിക്കുള്ള ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം പറഞ്ഞ ജുവാൻ ആണെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും നാൾ തൻ്റെ ലൈഫ് ലോങ് ഫുള്ള് ഈ ഒരു എൽദൊരാദോനെ പറ്റി പറയായിരുന്നത്? എന്തുകൊണ്ടാണ് അദ്ദേഹം മരിച്ചപ്പോൾ മാത്രം ഈ ഒരു കാര്യം പറഞ്ഞത്? ഇനി ആ എൽദൊരാദോയിലുള്ള സ്വർണങ്ങളൊക്കെ കവരാൻ വേണ്ടിയും കവർന്നതിന് ശേഷം മാത്രമാണോ ആൾക്കാരൊക്കെ തേടിപ്പോയത് എന്നൊക്കെ പല ഡൗട്ടുകളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് ഇത്രയും സ്വർണങ്ങളൊക്കെ ലഭിച്ചതെന്നുള്ള ഡൗട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പക്ഷെ അതേപോലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോഴും മിസ്റ്ററി പോലെ കിടപ്പുണ്ട്. പക്ഷെ എന്തായാലും ഞാനിപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ ഒന്ന് കാര്യം വെച്ചാൽ, നിങ്ങൾക്ക് ഇത്രയും സ്വർണങ്ങളൊക്കെ ലഭിക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഭയങ്കര കോടീശ്വരന്മാരായിരിക്കും. പക്ഷെ ഇത്രയും സ്വർണങ്ങൾ ലഭിക്കുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും ഈ സ്വർണങ്ങളൊക്കെ വെച്ച് ചെയ്യാൻ പോകുന്നത്? അങ്ങനെ ലഭിച്ച അടിപൊളിയായിരിക്കും. ചിന്തിക്കുന്നത് ചുമ്മാ പൈസ ഒന്നും കൊടുക്കേണ്ടാത്തതുകൊണ്ട് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ചിന്തിക്കാമല്ലോ. അതുകൊണ്ട് തന്നെ ആ സ്വർണങ്ങളൊക്കെ നിങ്ങളുടെ ലഭിച്ച് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതിനുള്ള കാര്യം കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും, ഇതേപോലെ ടോപ്പിക്സ് വേണമെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പം ബൈ.